ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിലെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരം കമ്പ്യൂട്ടേഷന് വ്യത്യസ്ത മീനിങ്ങുകളാണുള്ളത്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഗ്രോസ് സാലറി കാണാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ടാക്സിബിൾ സാലറി കാണാൻ പറഞ്ഞാൽ ഒരാൾക്ക് സാലറി ഇനത്തിൽ അദ്ദേഹത്തിൻ്റെ എംപ്ലോയറുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള എല്ലാ ഇൻകം എടുക്കണം. ഉദാഹരണത്തിന് ബേസിക് പേ എടുക്കണം, ഡിയർനെസ് പേ എടുക്കണം, ഡി എടുക്കണം, അതുപോലെ തന്നെ മറ്റെല്ലാ അലവൻസുകൾ എടുക്കണം, പെർക്വിസൈറ്റുകൾ എടുക്കണം, കമ്മീഷൻ, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എടുക്കണം. അതെല്ലാം എടുക്കുന്നതാണ് എന്ത് ഗ്രോസ് സാലറി കാണാൻ പറയുമ്പോൾ സാലറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എച്ച് ആർ എ ഹൗസ് റെൻ്റ് അലവൻസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ബേസിക് സാലറി അല്ലെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എച്ച് ആർ എ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാലറി, ഇപ്പോൾ അവിടെ 50% സാലറി, 40% സാലറി, 10% സാലറി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഡിയർനെസ് സോറി ബേസിക് പേ എടുക്കാം, ഡിയർനെസ് പേ എടുക്കാം, ഡി എ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എടുക്കാം, അതേപോലെ തന്നെ കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം, അതെടുക്കാം. അപ്പോൾ ഈ നാല് കാര്യങ്ങളെടുക്കാൻ പറ്റും, ബേസിക് പേ, ഡിയർനെസ് പേ, ഡി എ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ മാത്രം കമ്മീഷൻ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. അവിടെ എന്തെടുക്കാൻ പാടില്ല, മറ്റുള്ള അലവൻസുകൾ എടുക്കാൻ പാടില്ല, പെർക്വിസൈറ്റുകൾ എടുക്കാൻ പാടില്ല, ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഡി എൻ എന്താണ്, ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാലറിക്ക് വേറൊരു മീനിങ് ആണുള്ളത്. റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കാണുമ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ എടുക്കാം, ഡിയർനെസ് പേ എടുക്കാം, ഡി എ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കാം. ഇതിന് പുറമെ കമ്മീഷൻ എടുക്കാം, ബോണസ് എടുക്കാം, മറ്റുള്ള എല്ലാ ടാക്സബിൾ അലവൻസും എല്ലാം എടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ത് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ. അത് വിചാരിച്ച് പെർക്വിസൈറ്റുകൾ എടുക്കാൻ പാടില്ല. മോണിറ്ററി ആയിട്ട് കിട്ടുന്ന, ക്യാഷായിട്ട് കിട്ടുന്ന എല്ലാ ടാക്സബിൾ ഐറ്റംസും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഏത്, റെൻ്റ് ഫ്രീ അക്കോമഡേഷനിലെ സാലറി എന്ന് പറയുന്നത്. റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ പഠിച്ചില്ലേ, 7%, 10%, 15% സാലറി എന്നൊക്കെ. ആ സാലറി എന്ന് പറയുമ്പോൾ അവിടെ സാലറി എന്ന് പറയുന്നത് എന്താണ്, ബേസിക് സാലറി എടുക്കണം, ഡി പി എടുക്കണം, ഡിയർനെസ് പേ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞെടുക്കണം, മറ്റുള്ള എല്ലാ ടാക്സബിൾ അലവൻസ് എടുക്കണം, മറ്റുള്ള എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കണം. അപ്പോൾ ആ കാര്യം വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. നോക്കോ, ഫോർ കാൽക്കുലേറ്റ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ സാലറി മീൻസ് ബേസിക് സാലറി ഓർ വേജസ്. ഓക്കെ, ഡിയർനെസ് പേ, ഡി എ, ഡി നോക്കി, ഇഫ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് സോ പ്രൊവൈഡ് ഓർ വിച്ച് ഇട്ട് എൻഡേഴ്സ് ഇൻ ടു കമ്പ്യൂട്ടേഷൻ ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. രണ്ട് വേർഡ് ഏതെങ്കിലും ഒന്ന്, ഒന്ന് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്ന രണ്ട് വേർഡ് ഉണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ എടുക്കാൻ പാടുള്ളൂ. ബോണസ് എടുക്കാം, കമ്മീഷൻ എടുക്കാം, ഫീസ് എടുക്കാം, ടാക്സബിൾ അലവൻസസ് എടുക്കാം, ആൻഡ് ടാക്സബിൾ പോർഷൻ ഓഫ് അതർ അലവൻസ്, മറ്റെന്തെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സബിൾ പോർഷൻ എടുക്കാം. ടാക്സബിൾ പോർഷൻ മാത്രം കേട്ടോ, എക്സംപ്റ്റഡ് പോർഷൻ എടുക്കാൻ പാടില്ല. പ്ലസ് എനി അതർ ടാക്സബിൾ മോണിറ്ററി പേയ്മെൻറ്റ്, മറ്റെന്തെങ്കിലും മോണിറ്ററി പേയ്മെൻറ്റിന് ടാക്സബിൾ ആയിട്ടുണ്ടെങ്കിൽ അതും എടുക്കാം. ഏതെടുക്കാൻ പാടില്ല, പെർക്വിസൈറ്റ് അല്ലാത്ത, സൗകര്യമായിട്ട് കിട്ടുന്ന ആളെ പെർക്വിസൈറ്റ്, അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റും മോണിറ്ററി ബെനിഫിറ്റും ടാക്സബിൾ എമൗണ്ട് എടുക്കുന്ന ഒന്നാണ് ഏത്, റെൻ്റ് ഫ്രീ അക്കോമഡേഷനിലെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം മനസ്സിലായിട്ട് കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോബ്ലം നോക്കാം. ഓക്കെ.